ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. കോവിഡ് കാലത്തെ ഓൺലൈൻ മതപരിപാടികൾ മറയാക്കി വ്യാജ ആത്മീയ നേതാക്കൾ വളരുന്നതായി സമസ്തയിൽ പരാതി. പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ജമലുല്ലയ്ക്കെതിരെ SYS പൊഴുതന മേഖലാ കമ്മിറ്റി സംഘടനയ്ക്ക് പരാതി നൽകി. ആത്മീയ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ SYS മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആത്മീയ തട്ടിപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് SKSSFും ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരാ, ഈ പള്ളി നിങ്ങൾ തരുന്ന പൈസ. പാലക്കാട് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്നയാൾ തുടങ്ങിയ ആത്മീയ പരിപാടിക്കെതിരെയാണ് സമസ്തയിൽ എതിർപ്പുയരുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈനായി തുടങ്ങിയ പരിപാടി ഓഫ്ലൈനായതോടെ വൻ ജനക്കൂട്ടം ഒഴുകിയെത്തി. ആത്മീയ ചികിത്സയുടെ പേരിൽ വൻതോതിൽ പണം സ്വരൂപിക്കുന്നതായും സമസ്ത നേതാക്കളെയും സ്ഥാപനങ്ങളെയും ഇതിനായി ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട്. ഹാമിദ് കോയ തങ്ങൾക്ക് ആത്മീയ മത പഠനമോ പരിചയമോ ഇല്ലെന്നും വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും കാണിച്ച് SYS പൊഴുതന മേഖലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. ആത്മീയ തട്ടിപ്പ് അന്വേഷിക്കാൻ SYS മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമസ്തക്ക് സമർപ്പിച്ച ശേഷം തുടർ നടപടിയെടുക്കാനാണ് തീരുമാനം. ഈ തരത്തിലുള്ള എല്ലാ ഏടാകുടങ്ങളും വേണ്ട വൃത്തികളും നടത്തുന്ന ആളുകൾ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചാലും ശരി, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളോ സൂഫിയാക്കളോ മഹാത്മാക്കളോ അല്ല. ഈ മാനദണ്ഡം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജസിദ്ധന്മാർക്കെതിരെ നാം സന്ധിയില്ലാ സമരം നടത്തേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള പാത, നൂറെ ഹബീബ് എന്നീ പേരുകളിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് തങ്ങൾ കൂടുതലായി ആത്മീയ പരിപാടികൾ നടത്തുന്നത്. സമസ്തയുടെ കീഴിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. പരാതി ഉയർന്നതോടെ ഇതെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. വ്യാജ ആത്മീയ സദസ്സുകളിൽ നിന്ന് സമസ്ത പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് SKSSFും ജമിയത്തുൽ മൊയ്ലിനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പരാതിയെക്കുറിച്ചും SYS അന്വേഷണത്തെക്കുറിച്ചും ടെലിഫോണിൽ പ്രതികരിക്കാൻ ഹാമിദ് കോയ തങ്ങൾ തയ്യാറായില്ല. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദാണ് ചേരുന്നത്. ഷഹീദ്, എല്ലാ മതവും ആത്മീയതയിലൂടെ മാനവരാശിയുടെ ഉന്നമനം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ആത്മീയതയെ മറയാക്കി അതിനെ വാണിജ്യപരമായി നോക്കിക്കാണുന്നവർ എല്ലാ സമുദായത്തിലും ഉണ്ട് താനും. ഇപ്പോൾ എന്ത് വിമർശനമാണ് ഉയർന്നു വരുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന വ്യക്തി കഴിഞ്ഞ ഈ കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ ഓൺലൈൻ വഴി ഇത്തരം ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ച് ജനക്കൂട്ടത്തിലടുത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അത് ആ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കോവിഡ് ഇളവുകൾ വന്നതോടുകൂടി ഓഫ്ലൈൻ പരിപാടികൾ തുടങ്ങി. അതിനുശേഷം വലിയ തോതിൽ 10,000-ക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള ശ്രദ്ധയിലേക്ക്, സമസ്തയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. പ്രധാനമായും സമസ്തയുടെ സ്ഥാപനങ്ങളും അവരുടെ ചില നേതാക്കന്മാരെയും ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരം പരിപാടികൾ ഇദ്ദേഹം സംഘടിപ്പിച്ചു വന്നിരുന്നത്. പക്ഷേ ഉയർന്നൊരു പ്രധാനപ്പെട്ട പരാതി, ഇത്തരം ആത്മീയമായ പഠനമോ പരിചയമോ അത്തരം അറിവോ ഇല്ലാത്ത ആളാണ് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന പരാതി സമസ്തയിലെ തന്നെ പോഷക സംഘടനയായ SYSന്റെ ചില സംഘടനകൾ ഉയർത്തി. അദ്ദേഹത്തിന്റെ മുൻകാല ചില പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ നേരിട്ട് അറിയാവുന്ന സംഘടനാ നേതാക്കൾ തന്നെ ഇത്തരം വിഷയത്തിൽ സമസ്തക്ക് മുന്നിൽ പരാതിയുമായി എത്തുകയും ചെയ്തു. അതായത് ഈ ഇസ്ലാമിക വിരുദ്ധമായും മതവിരുദ്ധമായും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പൂർവ്വകാലത്ത് നിരവധി അത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരം ആത്മീയ പഠനങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്ന പരാതി. അതായത് ഷഹീദ് അവിടെ ഒരു സംശയം ചോദിക്കുന്നത്, ഈ ആറ്റക്കോയ തങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടേതോ അല്ലെങ്കിൽ വിഭാഗത്തിന്റെയോ ഭാഗമാണോ? അദ്ദേഹം നേരിട്ട് സംഘടനയെ, സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനാ സംവിധാനങ്ങളിലൊന്നും നിലവിലില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ സമസ്തയുടെ സ്ഥാപനങ്ങൾ ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിധി, അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങളും ചില നേതാക്കന്മാരെയും ഉപയോഗിച്ചു. അതിലേറ്റവും ഒടുവിൽ ഈ മലപ്പുറം കരിങ്കല്ലത്താണ് എന്ന സ്ഥലത്ത് നടന്ന ഈ വലിയ പരിപാടിയിൽ സമസ്ത ജനറൽ സെക്രട്ടറിയായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരെ അദ്ദേഹം ക്ഷണിക്കുകയും അവർ പോവുകയും ചെയ്തു. അതായത് സമസ്തയുടെ സ്വാധീനത്തിലുള്ള അത്തരം സംവിധാനങ്ങൾ വഴി ഇത്തരം ഈ രീതിയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നൊരു പരാതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ആളുകളെ എത്തിച്ച് അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതിയും സമസ്തയുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇത്തരം ദിവ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ ഈ ആത്മീയ ചികിത്സകൾ നടത്തുന്നു എന്നുള്ള പേരിൽ വലിയ തോതിൽ ആളുകളിൽ നിന്നും പണം പിരിക്കുകയും അത് വ്യക്തിപരമായി
നേട്ടത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള പരാതികൾ സമസ്ഥയുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വിപുലമായ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ആത്മീയ പരിപാടികൾ ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല, വിശ്വാസികളെ വലിയ തോതിൽ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിപാടികളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 10,000 ആളുകളാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടായത്. സമസ്തയുടെ സംവിധാനങ്ങൾ വഴി ഈ രീതിയിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് അനുവദിക്കാൻ കഴിയുകയില്ല എന്നൊരു നിലപാടിലേക്ക് സമസ്ത എത്തുകയാണ്. ഷഹീദ, അതായത് ഷഹീദ് സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ പരിപാടി ഓഫ്ലൈനായി നടത്തിയപ്പോഴാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം എത്തുന്നു, ഇത്രയും സ്വാധീനം ഇദ്ദേഹം ചെലുത്തുന്നു എന്നുള്ളത് മനസ്സിലാകുന്നതാ. ഓൺലൈൻ വഴി ഇതുപോലെ തന്നെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകാം, അത് ഒരു പക്ഷേ മോണിറ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒന്നും സംവിധാനമില്ല, കാരണം ഓൺലൈനിൽ എത്ര പേർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതൊക്കെ അത് സംഘടിപ്പിക്കുന്നവർക്ക് മാത്രമാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ ആളുകൾ വിശ്വാസികൾ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്, അങ്ങനെയാണോ? തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഈ ഓൺലൈനായി നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഈ ഓഫ്ലൈൻ പരിപാടികൾ പരസ്യമായി പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിരവധി ഇത്തരം ഈ രീതിയിലുള്ള ആത്മീയ സദസ്സുകളൊക്കെ പല ആളുകളും നടത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും പലരും തുടർന്ന് പോരുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരുപക്ഷെ നേരിട്ട് ഈ ഇത്തരം സംഘടനകൾക്കൊന്നും ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, കാരണം വ്യക്തിപരമായി അത്ര നടത്തുന്ന ഓൺലൈൻ പരിപാടികൾ. പക്ഷേ ഇപ്പോൾ സമസ്ത ഈ വിഷയത്തിൽ ഇടപെടാതെന്നുണ്ടായ സാഹചര്യം സമസ്തയുടെ നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും അവരുടെ വിശ്വാസ്യതയും ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നത് അല്ലെങ്കിൽ ഇത്തരം ഈ ഇത്തരം ചൂഷണത്തിന് വേണ്ടിയുള്ള ഒരു വേദി ഒരുക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് സമസ്ത നേതൃത്വത്തിനുണ്ടായി. പ്രത്യേകിച്ചും സമസ്തയുടെ പല സ്ഥാപനങ്ങളും ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെടുകയും അവിടെ വെച്ച് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന അതിനായി ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം വിശ്വാസികളെ ആ രീതിയിൽ ആത്മീയമായി സ്വാധീനിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം, ഒരു വസ്തുത ഉണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് പല സ്ഥാപനങ്ങളും ഇദ്ദേഹത്തെ ഉപയോഗിച്ച് ഇത്തരം പരിപാടികൾ നടത്തുകയും നടത്താൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇത് വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുമെന്ന് സമസ്ത നേതൃത്വം തിരിച്ചറിയുകയാണ്. കാരണം ഈ കൃത്യമായ അറിവോ ആത്മീയമായ അറിവോ ബോധ്യമോ ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ വലിയ തോതിൽ 10,000 ആളുകളെ ഒരുമിച്ച് കൂട്ടി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഭാവിയിൽ അത് വലിയ തോതിലുള്ള ഒരു പേര് ദോഷത്തിനും അത് സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതി ഉയരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മുഹമ്മദ് ഷഹീദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് പങ്കുവച്ചത്.